വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഉള്ളിക്കൽ പഞ്ചായത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിലും മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. വയനാട്ടിലും വ്യാപകമായി കൃഷിനാശം ഉണ്ട്. എം എസ് അനീഷ്കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ രണ്ട് ദിവസമായി വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മൂന്നിടത്തും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. ശക്തമായ മഴ പെയ്യുകയും ചെയ്തു. തുടർന്ന് രാവിലെ മഴ ദുർബലമായതോടെ യെല്ലോ അലർട്ടിലേക്ക് നീങ്ങിയെങ്കിലും ഉച്ചയോടെ വീണ്ടും മഴ കനത്ത് പെയ്യുന്ന സാഹചര്യമാണുള്ളത്. വൈകുന്നേരത്തോടുകൂടി ഈ പലയിടങ്ങളിലും ശക്തമായ കാറ്റും ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വയനാട്ടിലെയും കണ്ണൂരിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് വാണിന്മേലിൽ കനത്ത മഴയിൽ വീട് തകർന്ന സംഭവമുണ്ടായിരുന്നു. വടക്കേപ്പുറത്ത് കണ്ണന്റെ ഓടുമേഞ്ഞ വീടാണ് കനത്ത മഴയിൽ തകർന്ന് വീണത്. ഈ സംഭവം നടക്കുമ്പോൾ കണ്ണന്റെ പ്രായമായ അമ്മയും ഭാര്യ ചീരുവും സമീപത്തെ വീട്ടിലുണ്ടായതിനാൽ വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത്. വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. ഒപ്പം ശക്തമായ കാറ്റിൽ മുക്കം ബസ് സ്റ്റാൻഡിലെ കടയുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് വീണിരിക്കുന്നു. റോഡിലേക്ക് തകർന്ന് വീണ മേൽക്കൂര പിന്നീട് അഗ്നിശമന സേന എത്തിയാണ് മുറിച്ചു മാറ്റുകയും ചെയ്തു. ഒപ്പം ശക്തമായി ആഞ്ഞടിച്ച കാറ്റിൽ വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാറിന് കാര്യമായ തകരാർ പറ്റിയിരിക്കുന്നു. പി സി ആസാദിന്റെ വീടിന്റെ ചുറ്റുമതിലാണ് കാറിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. പിന്നീട് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി ഈ മതിൽ നീക്കം ചെയ്യുകയുണ്ടായി. ഒപ്പം കൊടിയത്തൂർ, കാരക്കുറ്റി, നെല്ലിക്കാപ്പറമ്പ് റോഡിലും ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 9 ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നു വീണിരിക്കുന്നത്. സമീപത്ത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിന്റെ മുകളിലേക്കും ഇലക്ട്രിക് പോസ്റ്റുകൾ വീണിട്ടുണ്ട്. കണ്ണൂർ മേഖലയിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലകളിലെ നദികളിൽ മലവെള്ളപ്പാച്ചിൽ രൂക്ഷമായി മാറിയിരിക്കുന്നു. ഉളിക്കൽ പഞ്ചായത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഈ പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഇപ്പോഴും ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കടവ്, വനത്തൂർ, വട്ടിയാംതോട് എന്നീ പ്രദേശങ്ങളിൽ പൂർണ്ണമായും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. മണിക്കടവ് പുഴയിലെ ചപ്പാത്തും കോളയാട് കടവ് പാലവും ഇതിനകം ജലപ്രവാഹത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ആളപായം കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോഴിക്കോട്ട് നഗര പ്രദേശങ്ങളും മാവൂർ അടക്കമുള്ള ഇടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ കാര്യമായ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരിക്കുന്നത്. നാളെ ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പക്ഷേ ഈ ഉച്ചയോടുകൂടി ഒരുപക്ഷെ മഴ വീണ്ടും ശക്തമാകുന്നതിനുള്ള സാധ്യതകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തള്ളിക്കളയുന്നില്ല. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ആണ് അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് ജില്ലകളിൽ നിലവിൽ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് തീരപ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണുള്ളത്. കടൽക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നത് പോലെ തീരപ്രദേശത്തോട് ചേർന്നുള്ള കെട്ടിടങ്ങൾ കടലെടുക്കുന്ന കാഴ്ചയും തീരപ്രദേശങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. ഉത്തരേന്ത്യയിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. യമുനാ നദിയിലെ ജലനിരപ്പ് 206.44 മീറ്റർ ആയി. ഓൾഡ് യമുന ബ്രിഡ്ജ് അടച്ചു. ഹിമാചലിൽ മഴക്കെടുതിയിൽ 5 പേർ മരിച്ചു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പാറ കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ തമിഴ്നാടിന് കത്തയച്ചു മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. പുതിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് കത്തയച്ചിട്ടുള്ളത്. മന്ത്രി ദുരൈസ്വാമിക്കും കന്യാകുമാരി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി
മനു തങ്കരാജിനുമാണ് കത്തയച്ചത്. 28 മെട്രിക് ടൺ പാറ കയറ്റിയ 10 വീലുകൾ ഉള്ള ട്രക്കുകൾ മാത്രമേ സർവീസിന് അനുവദിക്കൂ എന്നതാണ് പുതിയ നിയന്ത്രണം. കോൺഗ്രസിലെ ചലിക്കുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത നേതൃശേഷിയുടെ പ്രത്യേകത തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത നഷ്ടമെന്നും KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് പകരക്കാരൻ ഉമ്മൻചാണ്ടി മാത്രമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ അനുസ്മരിച്ചു. ഒരു മനുഷ്യജീവിയോടും വെറുപ്പ് കാണിക്കാത്ത നേതാവ്. രാഷ്ട്രീയ എതിരാളികൾ ഇത്രയേറെ വേട്ടയാടിയ മറ്റൊരു നേതാവുമില്ല. കണ്ണൂരിൽ കല്ലേറ് കിട്ടിയപ്പോൾ ഉമ്മൻചാണ്ടി അത് സ്നേഹവടി കൊണ്ട് തടഞ്ഞുവെന്നും കെ സുധാകരൻ ഓർത്തെടുത്തു. സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുസ്മരിച്ചു. അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയുടെ പരിച്ഛേദമായി മാറി. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ പുതുപ്പള്ളിയിൽ മത്സരചിത്രം തെളിയുന്നു. ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനായി മകൻ ചാണ്ടി ഉമ്മൻ തന്നെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. കോൺഗ്രസ് നേതൃത്വത്തിന്റെയും കുടുംബത്തിന്റെയും പിന്തുണ ചാണ്ടി ഉമ്മനാണ്. CPIMഉം വൈകാതെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. 2 തവണ ഉമ്മൻചാണ്ടിയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട DYFI നേതാവ് ജേക്ക് സി തോമസ് തന്നെയാകും ഇടതുമുന്നണി സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും സ്ഥാനാർത്ഥി ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഗതാഗത വകുപ്പെങ്കിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് പാർട്ടി തീരുമാനിച്ചെന്ന വാർത്ത ശുദ്ധ അസംബന്ധമെന്ന് KB ഗണേഷ് കുമാർ. അത്തരം ഒരു കാര്യം പാർട്ടിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. LDFൽ കേരള കോൺഗ്രസ് ബിക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ട്. നവംബറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ചർച്ച നടത്തേണ്ട സാഹചര്യമില്ല എന്നും KB ഗണേഷ് കുമാർ News 18 പറഞ്ഞു. യാതൊരു കഴമ്പുമില്ല, അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ മന്ത്രിയാകുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോ കോട്ടയത്ത് വെള്ളപ്പൊക്കം ഉണ്ടെന്ന് എഴുതി കൊട്ടാരക്കരയിൽ വെച്ച് തന്നെ മുണ്ട് മടക്കി കുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ആരോപണയില്ല. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയിരുന്നു, അതിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ മണിക്കൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏകീകൃത സിവിൽ കോഡിൽ എടുക്കേണ്ട നിലപാടുകൾ, പിന്നെ പാർട്ടിയുടെ ആഭ്യന്തരമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ്. അല്ലാതെ അതിനുശേഷം ഇടതു മുന്നണി യോഗം കൂടിയിരുന്നു, അവിടെ നമ്മൾ ഈ വക കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ പരിശോധിച്ചതിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം തുടങ്ങി. വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് നടി ശ്രമിക്കുന്നതെന്ന് നടൻ ദിലീപ് വാദിച്ചു. എന്നാൽ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം വേണമെന്ന് DGPയും വാദിച്ചു. കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശി ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിൽ നിന്ന് കണ്ടെത്തൽ. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും കുറ്റക്കാരെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട്. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ 3-ാം പ്രസവത്തിലാണ് കത്രിക കുടുങ്ങിയത്. കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കും വരെ സമരം തുടരുമെന്നും സത്യം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്നും ഹർഷിന News 18 പറഞ്ഞു. എത്രയോ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് 64-ാം ദിവസം ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരു അരമണിക്കൂർ നേരം ഇരുന്നാൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ 64 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞ ശരീരമാണ്. 3 ചെറിയ കുട്ടികളുള്ളതാണ്. കുട്ടികളെ 1 മാസം സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടിയതാണ്. എന്നാലും ഞാൻ ഇത് തെളിയിച്ചിട്ടേ പോകുന്നുണ്ടായിരുന്നു, തെളിയും. എന്തായാലും സത്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇത്രയും പുറത്തു വരാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പൂർണ്ണമായ നീതി ലഭിക്കുന്നവരെ ഈ ഒരു പോരാട്ടം തുടരും. ഹർഷനയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകി. ശ്രുതി തരംഗം പദ്ധതിയിൽ ആശങ്ക വേണ്ട എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മുഴുവൻ കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പാക്കും. മെയിൻ്റനൻസ് ആവശ്യമുള്ളവർക്ക് മുഴുവൻ സഹായം നൽകുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് സാധാരണക്കാരന് കൈത്താങ് ആകേണ്ട സപ്ലൈകോ വൻ പ്രതിസന്ധി. മുൻകാലങ്ങളിൽ വാങ്ങിയ സാധനങ്ങൾക്ക് പണം നൽകാൻ കഴിയാത്തതുമൂലം ഓണവിപണിയിൽ എങ്ങനെ ഇടപെടും എന്നതാണ് സപ്ലൈകോയെ കുഴയ്ക്കുന്നത്. നെല്ല് സംഭരിച്ച ഇനത്തിൽ കർഷകർക്ക് നൽകാനുള്ളതും ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ്. കടമെടുത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ബാങ്ക് കൺസോർഷ്യം വായ്പ നൽകാൻ തയ്യാറായിട്ടില്ല. ഓണക്കിറ്റ് നൽകുന്നതിലും സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ ആഴ്ച തന്നെ പണം അനുവദിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു.
നെല്ലെടുത്ത വകയിലെ പണം കേന്ദ്രം നൽകാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അങ്ങനല്ല, ഓണത്തിന് കോവിഡ് സമയത്ത് ഇത് തീരുമാനം ഫൈനൽ അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും ഓണത്തിന്റെ സമയം കോവിഡിന്റെ സമയത്തും അതിനടുത്ത് തൊട്ടു പിന്നാലെ വന്ന സമയത്തും കൊടുത്തതുപോലെ ഈ വർഷം നിങ്ങൾ ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും അതേസമയം സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. വിപണി ഇടപെടൽ നടക്കാത്തതിനാൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. സപ്ലൈകോ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്നും ഓണത്തിന് സാധനങ്ങൾക്ക് തീവിലയാകുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. തുടർച്ചയായി മൂന്നാം ദിവസമാണ് പാർലമെന്റ് സ്തംഭിച്ചത്. സഭ സമ്മേളിച്ച ഉടനെ വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടുത്തളത്തിലിറങ്ങി. ഇതേ തുടർന്ന് ഇരു സഭകളും ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ചു. പിന്നീട് ഒരു തവണ കൂടി സഭകൾ നിർത്തിവെച്ചുവെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതോടെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച AAP രാജ്യസഭാ MP സഞ്ജയ് സിംഗിനെ സസ്പെൻഡ് ചെയ്തു. വർഷകാല സമ്മേളനം അവസാനിക്കും വരെയാണ് സസ്പെൻഷൻ. മണിപ്പൂർ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ താൻ തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചെങ്കിലും പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിന് ഇന്നു മുതൽ പുതിയ ലോഗോ. ഇംഗ്ലീഷ് അക്ഷരമായ X ആണ് പുതിയ ലോഗോ. വർഷങ്ങൾ ആയുള്ള നീലക്കിളിയെ മാറ്റിയാണ് പുതിയ ലോഗോ CEO ഇലോൺ മസ്ക് പ്രകാശനം ചെയ്തത്. സാൻ ഫ്രാൻസിസ്കോയിലെ കമ്പനി ഓഫീസിന് മുന്നിൽ പുതിയ ലോഗോ സ്ഥാപിച്ച ചിത്രം പങ്കുവച്ചാണ് CEO ലിൻഡ യക്കറിനോ ഈ വിവരം ലോകത്തെ അറിയിച്ചത്. X ലോഗോ ഇന്നു മുതൽ ലൈവായി തുടങ്ങി. കഴിഞ്ഞ ഒക്ടോബറിൽ $4,400 crore ട്വിറ്റർ വാങ്ങിയത് മുതൽ മസ്ക് വൻ പരിഷ്കാരങ്ങൾ ആണ് നടപ്പിലാക്കുന്നത്. മറ്റു വാർത്തകൾ വേഗത്തിൽ. തൃശൂർ പനമുക്കിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പനമുക്ക് സ്വദേശി ചീക്കോടൻ ആഷിക്കിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. പോത്തുണ്ടി ഡാമിനോട് ചേർന്ന ഒന്നാം വളവിലായിരുന്നു മരം കടപുഴകി വീണത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അവഗണിച്ചതിൽ മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമിയും മറുപടി പറയണമെന്ന് നടി റിയ ഉഷ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി August 17 മാറ്റി. തൃശൂരിൽ മദ്യപിച്ച സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർമാർ അറസ്റ്റിൽ. മദ്യപിച്ച സ്കൂൾ വാഹനം ഓടിച്ച രണ്ടുപേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ പെരിഞ്ഞനത്ത് കണ്ടെയ്നർ ലോറിക്കടിയിൽപ്പെട്ട് 7.5 വയസ്സുകാരൻ മരിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് സുജിത് ജംഗ്ഷന് സമീപം പോണത്തു വീട്ടിൽ ഷിബിയുടെ മകൻ ഭഗത് ആണ് മരിച്ചത്. കണ്ണൂർ ജില്ലകളിലെ മലയോര മേഖലകളിലെ നദികളിൽ മലവെള്ളപ്പാച്ചിൽ. ഉളിക്കൽ പഞ്ചായത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരുന്നത്. അപകടം ഒഴിയാതെ മുതലപ്പുഴി. കഴിഞ്ഞ ദിവസങ്ങളിലും മുതലപ്പുഴിയിൽ വള്ളം അപകടത്തിൽപ്പെട്ടു. മുത്തച്ഛനെയും മുത്തശ്ശിയെയും ചെറുമകൻ വെട്ടിക്കൊന്നു. തൃശൂർ വടക്കേക്കാട് വെലത്തൂരിലാണ് സംഭവം. വടക്കേക്കാട് സ്വദേശി അബ്ദുള്ളക്കുട്ടി, ഭാര്യ ജമീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. റാന്നി മോതിരവയലിൽ വേങ്ങയിൽ സ്വദേശി ജോബിൻ ആണ് മരിച്ചത്. കൊടുത്ത പണം തിരികെ നൽകാത്തതിന് ഇടുക്കിയിൽ യുവാവിന്റെ കൈപ്പത്തി വെട്ടിമാറ്റി. അടിമാലി പൊളിഞ്ഞപാലം സ്വദേശി വിജയരാജിന്റെ കൈപ്പത്തിയാണ് അറ്റുപോയത്. കാസർഗോഡ് മേൽപ്പറമ്പിൽ പിറന്നാൾ ആഘോഷത്തിനെത്തിയവർക്ക് നേരെ സദാചാര ആക്രമണം. വാഹനത്തിൽ ഏറെ സമയം ഒരുമിച്ചിരുന്നുവെന്നാരോപിച്ച് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നാട്ടുകാർ ആക്രമിച്ചു. സംഭവത്തിൽ 3 പേരെ മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. വാളയാർ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ കൈക്കൂലിക്കാർ ഇപ്പോഴും വാഴുന്നു. വാഹനങ്ങൾ ചെക്ക് പോസ്റ്റ് താണ്ടണമെങ്കിൽ കൈമടക്ക് കൃത്യമായി തന്നെ കിട്ടണം. കൈക്കൂലി ഇനത്തിൽ ലക്ഷങ്ങളുടെ പകൽ കൊള്ളയാണ് വാളയാർ ചെക്ക് പോസ്റ്റിൽ നടക്കുന്നത്.
500 തന്നെയാണോ കൊടുക്കണത്? ആണോ? ഓ, ഇന്നിവിടെ ഒരു ചെക്കിംഗ് ആണ് കേട്ടാ, അപ്പൊ നീ അത് പോക്കറ്റിൽ വെച്ചോ. കഴിഞ്ഞ ദിവസം വാളയാർ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് പരിശോധനയ്ക്കിടെയുള്ള ദൃശ്യമാണ്. വിജിലൻസ് പരിശോധന നടക്കുന്നതിനാൽ കൈക്കൂലി വാങ്ങാതെ വണ്ടിക്കാരെ മടക്കുകയാണ് വാളയാർ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റ് അധികൃതർ. വർഷങ്ങളായി വാളയാറിൽ നടക്കുന്നൊരു പകൽക്കൊള്ളയാണിത്. പട്ടാപ്പകൽ പരസ്യമായാണ് ഇവിടെ കൈക്കൂലിയായി പണം വിടുന്നത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് ലോറികൾ കടന്നുപോകുന്ന വാളയാർ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് പരിശോധന മുറ പോലെ നടക്കുന്നുണ്ടെങ്കിൽ ലോറികൾ ചലിക്കണമെങ്കിൽ കൈമടക്ക് നിർബന്ധമാണ്. ഒരു കാലത്തും അതിനൊരു കുറവ് വന്നിട്ടില്ല. സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലാണ് വാളയാറിൽ വേണ്ടത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. സോണിയുടെ ഏറ്റവും പുതിയ ഹൈബ്രിഡ് ടി വി മോഡലായ ബ്രാവിയ XR90L സീരീസ് കേരളത്തിൽ ലോഞ്ച് ചെയ്തു. നന്ദിലത്ത് മാനേജിംഗ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്താണ് പുതിയ മോഡൽ ലോഞ്ച് ചെയ്തത്. ഇടപ്പള്ളി ഷോറൂമിൽ വെച്ചായിരുന്നു ചടങ്ങ്. 100% ഗൂഗിൾ പ്ലാറ്റ്ഫോമിലാണ് പ്രവർത്തനം. ടി വിയിൽ 7000+ ആപ്ലിക്കേഷനും 700,000+ വീഡിയോ കണ്ടന്റുകളും ലഭ്യമാണ്. ഹായ്. സോണിയും നന്ദല ജിമാർട്ടുമായിട്ടുള്ള അസോസിയേഷൻ സിൻസ് 40 years ആണ്. സോണി അത്രയും ഒരു പ്രീമിയം സെഗ്മെന്റിൽ നമ്മൾ നന്ദല ജിമാർട്ടിന്റെ ഷോറൂംസിൽ കാണാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. ഇന്ത്യയിലെ പ്രമുഖ പ്രാദേശിക ഭാഷ എഡ്യൂടെക് പ്ലാറ്റ്ഫോമായ എൻട്രി ആപ്പും അമേരിക്കയിലെ പ്രശസ്ത എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ ഇലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും കൈകോർക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ പങ്കാളിത്തം വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് എൻട്രി ഇലിനോയ്സ് മേധാവികൾ പറഞ്ഞു. ടെക് ഫീൽഡിൽ മികച്ച പ്ലേസ്മെൻറ്റുകൾ ഉറപ്പാക്കുന്നതിനായുള്ള എൻട്രിയുടെ എലവേറ്റ് കോഡിംഗ് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഇനി മുതൽ ഇലിനോയ്സ് ടെക്കിൻ്റെ ബാഡ്ജുകൾ സ്വന്തമാക്കാം. ഈ ബാഡ്ജുകൾ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പ്രദർശിപ്പിക്കാനും അതുവഴി ജോബ് മാർക്കറ്റിൽ അവർക്കുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും സഹായകരമാകുമെന്ന് എൻട്രി CEO മുഹമ്മദ് ഇസാമുദ്ദീൻ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. താരഗൺസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജുവലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5505 രൂപ, പവൻ 44,040, വെള്ളി ഗ്രാമിന് 80 kg 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3,442 രൂപ. താരഗൺസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജുവലറി, കുന്നംകുളം.